വാസ്തുവിദ്യകൊണ്ട് വിസ്മയിപ്പിക്കുന്ന നിരവധി ക്ഷേത്രങ്ങളും മറ്റ് നിർമ്മിതികളുമുള്ള രാജ്യമാണ് ഇന്ത്യ. രാജ്യത്തെ പ്രമുഖമായ ഇത്തരം നിർമ്മിതികളുടെ ഭാഗമാകാൻ പോവുകയാണ് പശ്ചിമബംഗാളിലെ മായാപൂരിലെ ദ ടെമ്പിൾ ഓഫ് വേദിക് പ്ലാനറ്റോറിയവും. ലോകത്തിലെ ഏറ്റവും വലിയ മതപരമായ സ്മാരകമെന്നറിയപ്പെടുന്ന ഈ പ്ലാനറ്റോറിയം നിർമ്മാണം പൂർത്തിയാവുമ്പോൾ വത്തിക്കാനിലെ സെന്റ് പോൾസ് കത്തീഡ്രലിനേക്കാളും ആഗ്രയിലെ താജ്മഹലിനേക്കാളും വലുതായിരിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ താഴികക്കുടമുള്ള കെട്ടിടവും ഇതാണ്. ഇന്റർനാഷണൽ സൊസൈറ്റി ഓഫ് കൃഷ്ണ കോൺഷ്യസ്നസ് ഇസ്കോണിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിരിക്കും ഇത്. 2010 നിർമ്മാണം ആരംഭിച്ച ഈ സ്മാരകത്തിന്റെ പ്രോജക്റ്റിനായി ചെലവഴിക്കുന്നത് $100 മില്യൺ. ഇസ്കോൺ ക്ഷേത്ര ആചാരങ്ങൾ പ്രകാരം ഈ ക്ഷേത്രത്തിൽ 10,000 പേരെ ഒരു സമയം ഉൾക്കൊള്ളാൻ കഴിയും. ഭാഗവത് പുരാണങ്ങളുമായി ബന്ധപ്പെട്ട ഗ്രഹങ്ങളുടെ ഭ്രമണത്തിന്റെ ഒരു മോഡലും ഈ നിർമ്മിതിയുടെ ഭാഗമായി തയ്യാറാക്കുന്നുണ്ട്. വേദിക് കോസ്മോസിനെയും പുരാണങ്ങളിലെ കഥകളെയും എല്ലാവർക്കും മനസ്സിലാക്കാനായി വേദിക് കോസ്മോളജി മുഴുവനായും പ്രദർശിപ്പിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യ നിർമ്മാണം ഇതായിരിക്കുമെന്നാണ് ക്ഷേത്രാധികൃതർ പറയുന്നത്. 2022 ക്ഷേത്രം ഭക്തർക്കായി തുറന്നു കൊടുക്കുമെന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും കൊറോണ വ്യാപനം മൂലം അത് താമസിക്കുകയായിരുന്നു. 2024 നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഹെൻറി ഫോർഡിന്റെ ചെറുമകന്റെ മകനായ ആൽഫ്രഡ് ഫോർഡ് ആണ് ഇതിന്റെ നിർമ്മാണത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നത്. അംബരീഷ് ദാസ് എന്ന പേര് സ്വീകരിച്ച് ഇദ്ദേഹം ഇപ്പോൾ ഇസ്കോൺ ഭക്തനാണ്. ഭക്തരെല്ലാവരും ആവേശത്തോടെ ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാവാൻ കാത്തിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.